ദാനിയേൽ ദിവസവും 3 വട്ടം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും അവനെ സിംഹക്കുഴിയിൽ ഇട്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും പ്രതിസന്ധി മാറിയില്ലല്ലോ, പ്രാർത്ഥിച്ചപ്പോൾ പ്രതിസന്ധി കൂടി, ഒരിക്കലും പോലും പോകാത്ത വലിയ അപകടത്തിലൂടെ കടന്നുപോയല്ലോ. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടുകയാണ്, പ്രാർത്ഥിച്ചിട്ടും വിടുതലൊന്നുമില്ല, സിംഹക്കുഴിയിലിട്ട് എറിഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടിയാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് ദൈവികമായ വചനത്തിൻ്റെയും ആത്മാവിൻ്റെ ആലോചനയിലൂടെയും ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടുകൂടി നിങ്ങളെല്ലാവരും വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വചനഭാഗം, നമുക്ക് പരിചിതമായ ഭാഗമാണ് ഈ ചിന്താധാരയ്ക്ക് ആധാരം. റോമലേഖനം 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയണം. എന്തറിയണം? എല്ലാം ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നന്മയാക്കുമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വിളിയുണ്ടെന്ന്, ഇനി എൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളിയുണ്ടെന്നും തിരിച്ചറിയുന്നവരുണ്ട്. അതെങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുക, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് എന്ത് ചെയ്യുക? വീണ്ടും ജനനം പ്രാപിച്ച്, സ്നാനമേറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി നാം തീരുക, ദൈവത്തിൻ്റെ മക്കളായി തീരുക. യേശുവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രോസസ്സിലേക്ക് നാം കടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കാണ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടും പ്രതിസന്ധി മാറിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിന്തയുണ്ട്. പക്ഷെ അതും ദൈവം നന്മയാക്കി മാറ്റുമെന്നാണ് ഇന്ന് സന്ദേശം പറയുന്നത്. ശ്രദ്ധിച്ചേ, വളരെ അധികമായി വളരെ ഭക്തനായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ദാനിയേൽ. എന്നാൽ തനിക്കെതിരെ ഉണ്ടായ ആരോപണം രാജാവിനോടല്ലാതെ, ദാര്യാവേശ രാജാവിനോടല്ലാതെ വേറെ ഒരു ദേവന്മാരോടും ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ പാടില്ല 30 ദിവസത്തേക്ക്. പക്ഷെ അത് ദാനിയേൽ ലംഘിക്കുകയാണ്. ആ ലംഘനം നടത്തുമ്പോൾ തന്നെ, ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. വേറെ ഒരു മനുഷ്യനെയോ വിഗ്രഹങ്ങളെയോ വസ്തുക്കളെയോ എഴയാദികളെയോ ഒന്നും പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. യഹൂദന്മാരുടെ പ്രമാണവും ദൈവത്തിൻ്റെ പ്രമാണവും അതുതന്നെയാണ്, പുതിയ നിയമത്തിലും അതുതന്നെയാണ്. അപ്പം ഇത് ദാനിയേൽ ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ തനിക്കെതിരെ രേഖ വിപരീതമായി എഴുതി തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലുണ്ട്. ആ പ്രാർത്ഥന ദിവസവും ചെയ്തു വന്നതുപോലെ, അപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അത്, 3 വട്ടം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രശ്നം വന്നപ്പം ആ പ്രാർത്ഥന ഫലിച്ചില്ലല്ലോ, നേരെ അവനെ പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞല്ലോ. അപ്പം പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും ഒക്കെ ആയിട്ട് എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവിടെയാണ് വ്യത്യാസം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒടുവിൽ സംഭവിച്ചത്, ദാനിയേലിനെ സിംഹങ്ങൾ തൊടാൻ സമ്മതിച്ചില്ല. കുഴിയിലെറിയപ്പെട്ടു, നമ്മൾ പറഞ്ഞില്ല ആക്സിഡന്റിൽ പെട്ടു, പക്ഷേ അവൻ്റെ ജീവനെ ദൈവം സംരക്ഷിച്ചു. മാത്രമല്ല, അവനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ദാനിയേലിൻ്റെ ദൈവമാണ് രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം എന്നൊരു സാമ്രാജ്യത്തിൽ മുഴുവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. അവനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവം വിടുവിച്ചല്ലോ എന്ന് ദാര്യാവേശ രാജാവ് സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ കടന്നു പോകുന്ന മറുപടിയില്ലെന്ന് പറഞ്ഞ പ്രശ്നവും, നിങ്ങൾ കടന്നു പോകുന്ന മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കും. ആരെയും 4 പേര് ചോദിക്കണം, പ്രാർത്ഥിച്ചിട്ട് എന്തായി, നിന്റെ ദൈവം എന്താ വിടുവിക്കാത്തെന്ന് ചോദിക്കണമെന്നാണ് പറയുന്നത്. ചോദിച്ചാലേ എൻ്റെ ദൈവം ആരാണെന്ന് ദൈവം തന്നെ തെളിയിക്കുന്നു. ചോദിച്ചാലേ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ആരെയൊക്കെ കളിയാക്കിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും അതൊക്കെ ഒരു മറുപടിക്ക് മുഖാന്തരമായി തീരുമെന്ന് മാത്രമേ വിശ്വസിക്കാവൂ, തിരിച്ചൊന്നും പ്രതികരിക്കേണ്ട. കാരണം ദൈവം നമുക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ വന്നു. വലിയ ശക്തമായ ദൈവപ്രവൃത്തി അവിടെ നടക്കുക. വെളിച്ചപ്പാടുത്തിയ ഒരു സ്ത്രീയുടെ ഭൂതത്തെ ശാസിച്ചു. ലുദിയയുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. ആ ദേശത്ത് വലിയ പ്രവൃത്തികൾ നടക്കുക. അപ്പോഴാണ് പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് പൊതുസ്ഥലത്ത് വെച്ച്
അടിച്ച് ഉപദ്രവിച്ച് കോലുകൊണ്ട് അടിച്ച് വസ്ത്രമല്ല ഉരുട്ട് അവരെ മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് അവരെ ജയിലിലാക്കുകയാണ്. ഇത്രയും സുവിശേഷം അറിയിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വിടുതൽ ശുശ്രൂഷ നടത്തിയിട്ടും എന്താ ഉപദ്രവിക്കപ്പെട്ടത്, എന്താ ജയിലിലായപ്പോ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം അവർക്കില്ലായിരുന്നു, പലർക്കും ഉണ്ടായിരുന്ന ചോദ്യം, നമുക്കും ഇല്ല ചോദ്യം. എന്താ ദൈവം ഇറങ്ങിയെന്ന് വിടുവിക്കാത്ത, ഇത്രയും വിടുവിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കുന്നവന്റെ പ്രശ്നം വന്നപ്പോൾ ദൈവം അവരെ വിടുവിച്ചില്ലല്ലോ. ഹല്ലേലൂയ. ഈ ചോദ്യം എല്ലാ കാലത്തും എല്ലാവരും നേരിടുന്ന, പക്ഷെ അവിടെ സംഭവം ഉണ്ടായി. അവർക്കതിനകത്ത് നിരാശ തോന്നിയില്ല. ആ ഉപദ്രവേറ്റവർ കാരാഗ്രഹത്തിൽ പാടി ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം യാതൊരു നിരാശ അവിടെ ഇല്ല. ദൈവത്തിന് എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഉദ്ദേശമുണ്ടായിരുന്നു. അടുത്ത ദിവസം അല്ലെങ്കിൽ ആ അർദ്ധരാത്രിയിൽ ദൈവസ്ഥാനത്ത് ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ മുഴുവൻ വാതിലും തുറന്നു. കെട്ടപ്പെട്ടവരുടെ മുഴുവൻ പേരുടെ ചങ്ങല പൊട്ടി അഴിഞ്ഞുപോയി. അവിടെ ഒരു വലിയ വിടുതൽ നടക്കുകയാണ്. കൂടാതെ കാരാഗ്രഹ പ്രമാണി അവർ കുടുംബമായി സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുന്നു. ഫിലിപ്പിയിൽ വലിയ സഭ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വലിയ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രതിസന്ധികളെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശു ലാസറിന്റെ വീട്ടിൽ ലാസർ ദീനമായി കിടക്കുന്ന അറിഞ്ഞപ്പോഴും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മരണത്തിന് വേണ്ടിയല്ല, ദൈവോത്തൻ മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാ. മരിച്ച ലാസർ അടക്കം കഴിഞ്ഞ് അല്ലെ അടക്കി ഇരിക്കുന്ന ആ കലറയ്ക്ക് അടുക്കിലേക്ക് യേശു വരുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ആമേൻ. ലോകം നാറ്റം വെച്ചു അല്ലെങ്കിൽ പ്രതീക്ഷയില്ലെന്ന് പറയുന്ന വിഷയത്തിലും ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്, ഉണ്ടെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്തുവാനുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുക ഗെത്സെമനയിൽ വന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 22:41, പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. പ്രാർത്ഥിക്കുക ഗെത്സെമനയിൽ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരോടും പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് 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 ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ കാണുന്നത് അറസ്റ്റ് ചെയ്തു, ഉപദ്രവിച്ചു, തല്ലി തലയെ മുൾക്കിരീടം വെച്ചു, പിന്നെ കോലുകൊണ്ടടിച്ചു, ചാട്ടവാറ കൊണ്ടടിക്കുന്നു, എല്ലാ ഉപദ്രവം. അപ്പൊ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ പറയാൻ? പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമേ ഇത് വിടുവിക്കണമേ എന്ന് വിളിച്ചാൽ ദൈവം വിടുവിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ നോക്കിക്കേ, അല്ല, അവനെ ദൂതൻ ഇറങ്ങി ശക്തീകരിക്കാൻ വന്നു. എന്നാൽ അവൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ നിന്റെ ഇഷ്ടം നിന്റെ ഹിതം നിറവേറട്ടെ. എന്താ സംഭവിച്ചത്? 3 ദിവസത്തേക്ക് യേശു മരിച്ചു, അടക്കപ്പെട്ടു കിടന്നു. പക്ഷെ 3ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പാണ് ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നതിന്റെ നട്ടല്ലായി നിൽക്കുന്നത്. മരണാനന്തര ജീവിതം ഉറപ്പിച്ചു കൊടുത്തു ലോക മനുഷ്യന്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനാകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. മരണത്തിന്റെ അധികാരിയെ മരണം കൊണ്ട് അവൻ തോൽപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ, കഷ്ടതകളും വേദനകളും പലതരത്തിലുള്ള പ്രതിസന്ധികളും ദൈവം നന്മയാക്കി മാറ്റും. ദൈവത്തെ വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക. 1 പത്രോസ് 5:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗങ്ങൾക്ക് ആവക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുക. സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട്, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുക. എബ്രായലേഖനം 10:32. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നുള്ള നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുക. ദൈവേഷ്ഠം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്നാൽ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം ഉള്ളപ്പോഴും ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. തളർന്നു പോകരുത്. കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് പിറുപിറുക്കണ്ട. എൻ്റെ ദൈവം എല്ലാം നന്മയാക്കി തീർക്കുമെന്ന് പറ. ദൈവം നന്മയാക്കിയിരിക്കും. അതൊരു നന്മയെന്നല്ല, ഒരു മഹത്വമാക്കി ദൈവം മാറ്റും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന മറുപടി ഇല്ലെന്ന് പറയുന്ന, കർത്താവെ ഇനി പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വ വിഷയത്തിൽ ഇറങ്ങി വന്ന് കർത്താവെ ഒരു അത്ഭുത വിഷയമായി, അത്ഭുത സാക്ഷ്യമാക്കി തീർക്കും. നന്മയ്ക്കായിട്ടെല്ലാം കൂടി വ്യാപരിക്കും. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ. ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവ് ഇത് ചെയ്യട്ടെ. എല്ലാ ദിവസത്തെയും പോലെ ഈ പ്രസംഗം കുറച്ചു പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.